തെറ്റ് ആരുടെ പക്ഷത്താണെന്നോ ശരി ആരുടെ പക്ഷത്താണെന്നോ ഒന്നും വാദിക്കുന്നില്ല. പക്ഷേ കേൾക്കുമ്പോൾ ഉള്ളുലയ്ക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഒരു യുദ്ധത്തിൽ മനുഷ്യജീവനുകൾക്ക് ഹാനി സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ജനിക്കുക പോലും ചെയ്യാത്ത ഭ്രൂണങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചാലോ? അതൊരിക്കലും ഒരല്പം മനുഷ്യത്വമെങ്കിലും ഉള്ളിലുള്ള ഒരാൾക്കും ചിന്തിക്കാൻ പോലും ആകില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെ ചെയ്തതിന് ഇസ്രയേൽ ഒരുപാട് കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാരുടെ ശാപം ഏറ്റുവാങ്ങുകയാണ്. സ്വർണവും ടിവിയും മറ്റു വീട്ടു സാധനങ്ങളും അങ്ങനെ കയ്യിലുള്ളതെന്തും പെറുക്കി വിറ്റുണ്ടാക്കിയ പണം, ആ പണത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ സ്വന്തമായി ലഭിക്കാൻ, സ്വന്തം ഗർഭപാത്രത്തിലേക്ക് വിക്ഷേപിക്കാൻ കാത്തുവെച്ചിരുന്ന ഭ്രൂണങ്ങൾ, ആ ഭ്രൂണങ്ങളാണ് ഗാസയിലെ അമ്മമാരുടെ നെഞ്ചുലച്ച് ഇല്ലാതായിരിക്കുന്നത്. ഇസ്രയേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഗാസയിലെ ഏറ്റവും വലിയ വന്ധ്യതാ ചികിത്സാ കേന്ദ്രം തകർന്നു എന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ അത് നെഞ്ചുലയ്ക്കുന്നത് ഒരുപാട് അമ്മമാരുടേതാണ്, കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് അമ്മമാരുടേത്. 4000-ലധികം ഭ്രൂണങ്ങളും 1000-ത്തോളം ബീജങ്ങളുടെയും അണ്ഡങ്ങളുടെയും സാമ്പിളുകളും ഉപയോഗശൂന്യമായിരിക്കുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ ഉപഭോക്താക്കളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കേണ്ടിയിരുന്ന ഭ്രൂണങ്ങളാണ് ഇത്തരണത്തിൽ നശിപ്പിക്കപ്പെട്ടത്. ആക്രമണത്തിൽ ഭ്രൂണങ്ങൾ സൂക്ഷിച്ചിരുന്ന ലിക്വിഡ് നൈട്രജൻ ടാങ്കുകളുടെ മൂടി പൊട്ടിയതോടെയാണ് അവ ഉപയോഗശൂന്യമായത് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. ആ ഡിസംബറിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഈ വന്ധ്യത ക്ലിനിക്കിന് നേരെ നടന്നത് എന്നാണ് റിപ്പോർട്ട്. ഗാസയിലെ ഏറ്റവും വലിയ ഫെർട്ടിലിറ്റി ക്ലിനിക്കായ എൽ ബാസ്മ IVF സെന്റർ, ഇവിടെയാണ് പൊട്ടിത്തെറി കനത്ത നാശം വിതച്ചത്. 1987 കേംബ്രിഡ്ജിൽ പരിശീലനം ലഭിച്ച ഗൈനക്കോളജിസ്റ്റ് ബഹാൽദീദ് ഖലായിനിയാണ് ഈ ക്ലിനിക്ക് സ്ഥാപിച്ചത്. ഗാസയിലെ കുട്ടികളില്ലാത്ത നിരവധി ദമ്പതികൾക്ക് ഒരു ആശ്രയമായിരുന്നു എക്കാലവും ഈ ക്ലിനിക്ക്. ലോകത്തെല്ലായിടത്തും IVF ചികിത്സ ചിലവേറിയതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ക്ലിനിക്കിൽ താരതമ്യേന കുറഞ്ഞ നിരക്കാണ് ഈടാക്കിയിരുന്നത്. പട്ടിണിയും ദാരിദ്ര്യവും മൂലം കുറഞ്ഞ നിരക്ക് പോലും അടയ്ക്കാൻ കഴിയാത്തവരായിരുന്നു ഗാസയിലെ ഭൂരിപക്ഷം പേരും. അവർ അവരുടെ പക്കൽ ഉണ്ടായിരുന്ന വീട്ടു സാധനങ്ങൾ, അവരുടെ പക്കൽ ഉണ്ടായിരുന്ന സ്വർണം ഇതൊക്കെ വിറ്റാണ് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ചികിത്സയ്ക്ക് വിധേയരായിരുന്നത്. അവരുടെ ഏക പ്രതീക്ഷയാണ് ഷെല്ലാക്രമണത്തിൽ പൊട്ടിത്തകർന്നത് എന്ന് പറയുമ്പോൾ, കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കിയ ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നതല്ല, കുഞ്ഞുങ്ങളില്ലാത്തവർക്കും സഹിക്കാൻ പറ്റുന്നതല്ല. എന്റെ ഹൃദയം ഒരു 10,000,000 കഷ്ണങ്ങളായി നുറുങ്ങിയിരിക്കുന്നു എന്നാണ് ബഹാൽദീൻ ഖലായിനി ഈ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ഇസ്രയേലിന്റെ ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല എന്നും, ജനിക്കുന്നതിന് മുൻപ് തന്നെ നശിപ്പിക്കപ്പെട്ട ജീവനുകളുടെ ശാപം അവരെ ലോകം ഉള്ളിടത്തോളം കാലം പിന്തുടരും എന്നാണ് പലസ്തീൻകാർ പറയുന്നത്. 10,000-ക്കണക്കിന് പലസ്തീൻകാരാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. അതിനിടെ ഈജിപ്തിലെ കെയ്റോയിൽ വെടിനിർത്തൽ ചർച്ചകൾ പാളുന്നതായി ചില സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ചർച്ചയിൽ പുരോഗതി ഇല്ല എന്നും, ഗാസ യുദ്ധം ആ മേഖല മുഴുവൻ വ്യാപിക്കുന്നതിനെ കരുതിയിരിക്കണമെന്നും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി പറഞ്ഞു. സിറിയയിലെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ച് ഇസ്രയേലിന് ഇറാൻ തിരിച്ചടി നൽകിയതും അതിന് പകരം വീട്ടുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതും മേഖലയിലെ സംഘർഷാവസ്ഥ വീണ്ടും രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നുള്ള ചെറിയ പ്രകോപനത്തിന് പോലും ഉഗ്രമായ മറുപടി നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ടെഹ്റാനിലെ സൈനിക പരേഡ് ചടങ്ങിൽ പ്രഖ്യാപിച്ചു. ഇറാനോട് പ്രതികാരത്തിന് ഇസ്രയേൽ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറൺ ജെറുസലേമിൽ പറഞ്ഞു. ഖത്തറിലെത്തിയ തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ ഹമാസ് നേതാവ് ഇസ്മായിൽ ഖാനിയയുമായി ചർച്ച നടത്തി. ഗാസയിലേക്കുള്ള സഹായ വിതരണം, ബന്ദി കൈമാറ്റം, വെടിനിർത്തൽ സാധ്യതകൾ എന്നിവയാണ് ചർച്ചയായത്. ഹനിയ അടുത്ത ദിവസങ്ങളിൽ തുർക്കി സന്ദർശിക്കും. ഹമാസ് നേതാവുമായി ചർച്ച നടത്തുമെന്ന് തുർക്കി പ്രസിഡന്റ് തൈബ് എർഗോദാൻ പാർലമെന്റിൽ പറഞ്ഞു. ഇതിനിടെ അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞ ഗാസയുടെ തെക്കേയറ്റത്തുള്ള റഫാ നഗരത്തിൽ ഇസ്രയേൽ ആക്രമണ ഭീഷണി ശക്തമായിരിക്കുകയാണ്. യുദ്ധത്തിന് മുൻപ് 2.5 ലക്ഷം പേർ താമസിച്ചിരുന്ന റഫയിൽ ഇപ്പോഴുള്ളത് 15 ലക്ഷം പേരാണ്. ഗാസയിലെ ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ഉണ്ടായ ഇസ്രയേൽ ഷെല്ലാക്രമണത്തിൽ ശീതീകരിച്ച് സൂക്ഷിച്ചിരുന്ന 5000-ലേറെ ഭ്രൂണങ്ങൾ നശിപ്പിച്ചതായി റിപ്പോർട്ട് ചെയ്തത് റോയിറ്റേഴ്സ് ആണ്. അൽമാസ്മ IVF കേന്ദ്രത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ ഉണ്ടായ ആക്രമണത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. തെക്കൻ ലെബനനിൽ കഴിഞ്ഞ ദിവസം വ്യാപകമായി ഇസ്രയേൽ ആക്രമണം നടത്തി. വടക്കൻ ഇസ്രയേലിലെ അറബ് അൽ അറംഷെ ഗ്രാമത്തിൽ ഹിസ്ബുല്ല നടത്തിയ വ്യോമാക്രമണത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.